ഹലോ ഗായ്സ്, എല്ലാവർക്കും ജി ഫോർ ഗപ്പിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം നമ്മൾ വീഡിയോ ഇട്ടിട്ട് ഏകദേശം ഒരു വർഷമൊക്കെ കഴിഞ്ഞു. അപ്പോൾ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് കുറേ ഇഷ്യൂസൊക്കെ ഉണ്ടായിരുന്നു. നമ്മുടെ യൂട്യൂബ് ചാനലിൻ്റെ ഇഷ്യൂസ് കുറച്ചുണ്ടായിരുന്നു, പിന്നെ അതുപോലെ ഓൺലൈൻ ക്ലാസ്സൊക്കെ തുടങ്ങിയിട്ട് അതിൻ്റെയും കുറച്ച് ഇഷ്യൂസൊക്കെ കാരണമാണ് നമുക്ക് വീഡിയോ ഇടാൻ പറ്റാതെ പോയത്. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ നോക്കാനായിട്ട് പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ വീട്ടിലെ ബീറ്റാസിനായാലും, അതായത് ഫൈറ്റർ ഫിഷ് ഒക്കെ ഉണ്ടല്ലോ, അപ്പോൾ അത് അതിനായാലും നമ്മുടെ ഗപ്പീസിനായാലും മറ്റ് ഓർണമെന്റൽ ഫിഷിനൊക്കെ ആയാലും അതിനൊക്കെ നമുക്ക് ഈ ഒരു കണ്ടീഷൻ്റെ വാട്ടർ വേണ്ടി വരും. അതായത് നമ്മുടെ ബ്രീഡിംഗ് പർപ്പസിനായാലും, നോർമലി നമ്മളെ ഒരു ഹോബീസ്റ്റ് അല്ലെങ്കിൽ ഒരു ഫാം പർപ്പസിനായാലും, നമ്മളൊരു ഫിഷിനെ നമ്മൾ ഒരു ടാങ്കിലോട്ട് പുതിയതായിട്ട് ഇടുകയാണെങ്കിൽ, അല്ലെങ്കിൽ വാട്ടർ ചേഞ്ച് കൊടുക്കുമ്പോഴും, അപ്പം നമുക്ക് അതിലേക്ക് വാട്ടർ ആഡ് ചെയ്യണം, വെള്ളം ഒഴിച്ചു കൊടുക്കണം അവർക്ക് നീന്താനായിട്ട്. അപ്പോൾ ആ ഒരു വെള്ളത്തിന് കണ്ടീഷൻഡ് വാട്ടർ, അതായത് കണ്ടീഷൻ ചെയ്തെടുത്ത വെള്ളം എന്നാണ് പറയാറ്. അപ്പോൾ ആ ഒരു വെള്ളം എങ്ങനെയാണ് നിർമ്മിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ, പൊതുവെ ബ്രീഡേഴ്സ് ആയാലും, ഞാനിവിടെ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ബദാമല വാഴയില പൊതുവെ അങ്ങനെയുള്ളതൊക്കെ യൂസ് ചെയ്തിട്ടാണ് നമ്മളങ്ങനെ ഈ ഒരു വെള്ളം നിർമ്മിച്ചെടുക്കുക. അപ്പോൾ അത് നമ്മൾ ടാങ്കിൽ ഈ ഒരു ബദാമലയും വാഴയിലയും കുറേ പേര് ഇങ്ങനെ ഞാനും മുന്നേ ചെയ്തൊക്കെ തന്നെയാണ്. മുന്നേ നമ്മളുടെ ടാങ്കിലൊക്കെ നമ്മൾ ഇങ്ങനെ ബദാമലയും വാഴയിലൊക്കെ കൊണ്ടിടും, എന്നിട്ട് വെള്ളം നിറച്ച് രണ്ട് മൂന്ന് ദിവസം വെയിറ്റ് ചെയ്തിട്ട് അതിലേക്ക് ഫിഷ് ഇറക്കി വിടും. പിന്നെ കുറച്ച് ദിവസം കഴിഞ്ഞ് ഈ ഒരു ഇലയും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അഴുകി കഴിഞ്ഞിട്ട് നമ്മൾ ടാങ്കിൽ ചളിയൊക്കെ ആകുമ്പോൾ നമ്മൾ വാട്ടർ ചേഞ്ച് ചെയ്യുമല്ലോ. അപ്പോൾ ഈ ഒരു ഇലയൊക്കെ അഴുകി പോയിട്ടുണ്ടാകും. അപ്പോൾ അങ്ങനെയുള്ള വരുമ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഈ ഒരു എങ്ങാനും ലേറ്റ് ആയി കഴിഞ്ഞാൽ, വാട്ടർ ചേഞ്ചിങ്ങിൽ ലേറ്റ് ആയി കഴിഞ്ഞെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഒരു അഴുകിയ ഇലയിൽ നിന്ന് എന്തെങ്കിലും തരത്തിലുള്ള ഡിസീസുകൾ നമ്മളെ ഫിഷിനെ അഫക്റ്റ് ചെയ്യാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇതിൽ നിന്നൊരു വ്യത്യാസമായിട്ട് ഞാനിവിടെ കുറച്ച് ദിവസമായിട്ട് ചെയ്തു വരുന്നത്. പിന്നെ കുറേ ബ്രീഡേഴ്സ് സീക്രട്ട് ആയിട്ട് വെച്ചിരിക്കുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഒരു ബദാമലയും വാഴയിലും ഇട്ടിട്ടുള്ള വെള്ളം, ഈ ഒരു കണ്ടീഷൻഡ് വാട്ടർ ഉണ്ടല്ലോ, അത് വേറെ ആയിട്ട് അവർ ഉണ്ടാക്കിയെടുക്കും. അതായത് വേറെ ഒരു പാത്രത്തിൽ ഇത് ഈ ഒരു കണ്ടീഷൻഡ് വാട്ടർ നിർമ്മിച്ചെടുത്തിട്ട് ആ ഒരു വെള്ളം നമ്മുടെ ഫിഷ് ടാങ്കുകൾക്കൊക്കെ പകർന്നു കൊടുക്കും. അതാണ് കുറേ പേര് ചെയ്യുന്നത്. ചിലരത് പൊതുവെ എല്ലാവരോടും പറഞ്ഞൊക്കെ കൊടുക്കുന്നുണ്ട്, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ അത് നിങ്ങളിലേക്ക് പറഞ്ഞു തരണമെന്ന് എനിക്ക് തോന്നി. അപ്പോൾ ഈ വീഡിയോയിലൂടെ അത് നമ്മൾ നിർമ്മിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ നമുക്കൊരു അടിപൊളി ഹെൽത്തി, നമ്മുടെ ഫിഷിനൊക്കെ നല്ല ഹെൽത്ത്, അതായത് നല്ല ഗ്രോത്ത് ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്ന ഒരു ഫുഡ്, ലൈഫ് ഫുഡാണ് നമ്മുടെ മൊസ്കിറ്റോ ലാർവ, കൊതുകിൻ്റെ കൂത്താടി. അപ്പോൾ ഇത് നമുക്ക് ഈ ഒരു കണ്ടീഷൻഡ് വാട്ടറിൻ്റെ ഒപ്പം തന്നെ ആ ഒരു ടാങ്കിൽ തന്നെ നമുക്ക് ചെയ്തെടുക്കാനായിട്ട് പറ്റും എളുപ്പത്തിൽ. നമുക്ക് ക്യാഷ് ഒന്നും ചിലവൊന്നും വരുന്നില്ല. വേറെ ഇപ്പോൾ മോയിനൊക്കെ ആക്കിയാണെങ്കിൽ നമുക്ക് ഈസ്റ്റ് വെള്ളം വെച്ച് കൊടുക്കണം, വേറെ പരിപാടിയൊന്നുമില്ല, പണിയൊന്നുമില്ല. നമുക്ക് ജസ്റ്റ് ഒരു മൂന്ന് ദിവസം വെയിറ്റ് ചെയ്ത് കഴിഞ്ഞു എന്ന് വെച്ചാൽ, മൂന്നോ നാല് ദിവസം വെയിറ്റ് ചെയ്ത് കഴിഞ്ഞു എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് നല്ല ഹെൽത്തി ആയിട്ടുള്ള ഈ ഒരു ഫിഷ് ഫുഡും കിട്ടും അതിൻ്റെ ഒപ്പം തന്നെ, കണ്ടീഷൻ്റെ വാട്ടറും കിട്ടും. അപ്പോൾ അതെങ്ങനെയാണ് നമുക്ക് നിർമ്മിച്ചെടുക്കുന്നതെന്നാണ് നമ്മൾ ഇന്നത്തെ ഈ ഒരു വീഡിയോയിലൂടെ നമുക്ക് നോക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് കടക്കാം. ഇപ്പോൾ നമുക്ക് ഇതുപോലെ നമ്മുടെ വാഴയിലയുടെ പീസുകൾ ഇതുപോലെ എടുക്കുക, ഒരുപാട് കട്ടിയില്ലാത്ത തന്നെ നോക്കിയെടുക്കുക. പിന്നെ നമുക്ക് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ബദാമല, നല്ല ഡ്രൈ ആയിട്ടുള്ള ബദാമല, വെള്ളത്തിൽ കിടന്ന് അഴുകിയതെടുക്കരുത്. നോർമലി നല്ല ഡ്രൈ ആയിട്ടുള്ള ഉണങ്ങിയ നമ്മുടെ ബദാമല, അതുപോലെ ഉണങ്ങിയ വാഴയില, ഇതിൽ പൂപ്പലും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഒഴിവാക്കുക, എന്നിട്ട് നല്ലത് നോക്കിയെടുക്കുക. അപ്പോൾ ഇത് നമുക്ക് ഇനി ഒന്ന് വാഷ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മളിത് നല്ലപോലെ വാഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് ബദാമലയാണ്, ഇത് വാഴയില. അപ്പോൾ നല്ല രീതിയിൽ തന്നെ വാഷ് ചെയ്തെടുക്കുക. ഇതിൽ എന്തെങ്കിലും തരത്തിലുള്ള പൊടിയും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമ്മളത് വാഷ് ചെയ്ത് കളയേണ്ടതാണ്. അപ്പോൾ ഇനി നമുക്ക് എന്താണ് ചെയ്യേണ്ടതെന്ന് നോക്കാം. അപ്പോൾ നമുക്ക് ആദ്യം ഇങ്ങനെ ഒരു ബക്കറ്റ് വേണം. എത്ര ലിറ്ററിൻ്റെ ആണെങ്കിലും കുഴപ്പമില്ല, നിങ്ങളുടെ ഫിഷിൻ്റെ വാട്ടർ എത്ര വേണോ അതിനനുസരിച്ച്, ഫിഷിനുള്ള വാട്ടർ എത്ര വേണോ അതിനനുസരിച്ച് എടുക്കാം. നമുക്കിതിൽ വെള്ളം നിറച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ വെള്ളം നിറഞ്ഞു വന്നിട്ടുണ്ട്, നമുക്ക് ഇത്ര വെള്ളം ആവശ്യം വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഇങ്ങനെ ഓരോരോ ഇലകളായിട്ട് വാഴയിലയും ബദാമലയും വേണ്ടത്ര ആവശ്യത്തിനനുസരിച്ച് എടുക്കാം. ബദാമല ഒരു അഞ്ചാറ് ഇല അല്ലെങ്കിൽ എട്ട് ഇലയോളം എടുക്കുക, അതുപോലെ തന്നെ നമ്മുടെ വാഴയിലയും എടുക്കുക. എന്നിട്ട് നമ്മൾ ഇത് കെട്ടിയെടുക്കാം. അപ്പോൾ നമ്മൾ വാഷ് ചെയ്തെടുത്ത ബദാമല ഇത് ബദാമലയും വാഴയിലയും ഇതുപോലെ തന്നെ കെട്ടിയെടുത്തു. അപ്പോൾ ഇനി നമുക്ക് മുന്നേ വെള്ളം നിറച്ച് വെച്ചിട്ടുണ്ടായിരുന്നു, അപ്പോൾ അതിലേക്ക് നമ്മുടെ ഈ ഒരു ബദാമലയും വാഴയിലയും കൂടെ കെട്ടിയെടുത്ത ഇത് നമുക്കിതിലേക്ക് മുക്കി വയ്ക്കാം. അപ്പോൾ നമ്മളുടെ ഈ ഒരു ബക്കറ്റ് നമ്മൾ വീടിന് സൈഡിലായിട്ട് മഴയൊന്നും കൊള്ളാത്ത രീതിയിലും, ഒപ്പം ചെറിയ വെളിച്ചം കിട്ടുന്ന പോലെ ആക്കിയിട്ട് അവിടെ കൊണ്ട് വയ്ക്കുക. അതിന് ശേഷം നമ്മൾ ഇതുപോലുള്ള നിങ്ങളിപ്പോൾ കാണുന്ന പോലുള്ള ഒരു മരത്തിൻ്റെ കഷ്ണം കൊണ്ട് നമ്മളുടെ ഇത് ഏകദേശം ഒന്ന് കവർ ചെയ്ത് വെക്കുക. അപ്പോൾ ഇതിൽ ചെറിയ ഗ്യാപ്പുണ്ട്, ഇവിടെ ഗ്യാപ്പുണ്ട്. ഇത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ മൊസ്കിറ്റോ കൊതുക് ഇതിൽ വന്ന് മുട്ടയിടാനാണ്. അപ്പോൾ അതിൻ്റെ ഒരു ബെനിഫിറ്റും കൂടെ നമുക്ക് കിട്ടും. അപ്പോൾ അതിൻ്റെ റിസൾട്ട് എന്താണെന്ന് നമുക്കൊരു മൂന്ന് ദിവസം കഴിഞ്ഞാലേ അതിൻ്റെ റിസൾട്ട് അറിയാൻ പറ്റുള്ളൂ. അപ്പോൾ നമുക്ക് അതിന് ശേഷം കാണാം. അപ്പോൾ നമ്മുടെ മൂന്ന് ദിവസം ആയിട്ടുണ്ട് ഈ ബക്കറ്റൊക്കെ റെഡിയാക്കി വെച്ചിട്ട്. അപ്പോൾ നമുക്ക് ഇതിലെ അവസ്ഥ എന്താണെന്ന് നോക്കാം, റിസൾട്ട് എന്താണെന്ന് നോക്കാം. ഇതിൽ ഞാനിപ്പോൾ തുറന്നപ്പോൾ തന്നെ കുറേ കൂത്താടികൾ താഴ്ന്നു പോയത് കണ്ടു. അപ്പോൾ നമുക്ക് ഇത് നമുക്ക് ഒന്ന് മാറ്റിയെടുക്കാം. അതായത് ഇതിലെ കൂത്താടികൾ വേറെ, ഈ ഇതിലെ നമ്മുടെ വാട്ടർ, നമ്മുടെ ഫൈറ്റർ ഫിഷിനും മറ്റ് ഫിഷുകൾക്കൊക്കെ വേണ്ട പോലെ വാട്ടർ നമുക്ക് വേർതിരിച്ചെടുക്കാം. അപ്പോൾ നമ്മൾ ഇത് എക്സ്ട്രാക്ട് ചെയ്തെടുക്കുക, നമ്മുടെ ബക്കറ്റിലെ വെള്ളവും കൂത്താടിയും വെവ്വേറായിട്ട് എടുക്കുക. മോസ്കിറ്റോ ലാർവയും പിന്നെ അതിൻ്റെ ബദാമും പിന്നെ നമ്മുടെ വാഴയിലയും ഉള്ള ആരും എക്സ്ട്രാക്ട് ചെയ്ത വെള്ളം, അത് എടുക്കാനായിട്ട് നമ്മളിവിടെ യൂസ് ചെയ്യുന്ന സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ ഇതൊരു നെറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഫിഷ്
കോരുന്ന നെറ്റാണ്, നമ്മുടെ ഫിഷിനെയൊക്കെ നമുക്ക് എടുത്ത് മാറ്റാനുള്ള നെറ്റാണ്. അപ്പോൾ ഇത് ഇതിൽ നമുക്ക് ഇതിൻ്റെ ഹോൾസ് നോക്കിയാൽ അറിയാം, കുറച്ച് വലിപ്പം ഉള്ള ഹോൾസാണ്. അപ്പോൾ ഇത് ഇതിട്ട് കോരിക്കഴിഞ്ഞെന്ന് വെച്ചാൽ നമുക്ക് കൂത്താടികൾ കുറച്ച് നഷ്ടപ്പെട്ടു പോകാനായിട്ട് ചാൻസ് ഉണ്ട്. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് നെറ്റ് എന്താണെന്ന് നോക്കാം. ഇത് നോർമലി നമ്മുടെ വീടുകളിലൊക്കെ ചിലപ്പോൾ ഉണ്ടാവും, അപ്പോൾ അത് നോക്കുക. അപ്പോൾ ഈ ഒരു നെറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ മുന്ന് കാണിച്ച ഒരു ഫിഷിൻ്റെ നെറ്റിനേക്കാൾ കുറച്ചും കൂടെ ഒരു ഹോൾസ് കുറച്ചും കൂടെ ചെറുതാണ്. അപ്പോൾ ഇതൊക്കെ ഇട്ട് കോരിക്കഴിഞ്ഞാൽ ഒരുവിധം വലിപ്പമുള്ള കൂത്താടികളൊക്കെ നമുക്ക് കിട്ടും. നെക്സ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് നമ്മുടെ മോയിന നെറ്റാണ്. നമ്മുടെ ഷോപ്പിലൊക്കെ ചിലപ്പോൾ ഇത് വേറെ ടൈപ്പിൽ വിൽക്കപ്പെടുന്നുണ്ടാവാം, വലിയ കോസ്റ്റ് ഒന്നും വരത്തില്ല. അപ്പോൾ ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡബിൾ ലെയേർഡ് നെറ്റാണ്. അപ്പോൾ ഇതിട്ട് കോരിക്കഴിഞ്ഞാലും മോസ്റ്റ്ലി നമ്മുടെ കൂത്താടികളൊക്കെ കിട്ടും. ഓക്കെ, ഞാനിവിടെ യൂസ് ചെയ്യുന്ന ആർട്ടീമിയയുടെ നെറ്റാണ്. അപ്പോൾ ഇതിലെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മുന്നേ കാണിച്ച നെറ്റിനേക്കാൾ കുറച്ചും കൂടെ സൂക്ഷ്മത, അതായത് ആർട്ടീമിയയ്ക്ക് വേണ്ടി, ആർട്ടീമിയ എന്ന് പറഞ്ഞാൽ എത്ര വലിപ്പം കുറവുള്ള ജീവിയാണെന്ന് നിങ്ങൾക്കറിയാം. അപ്പോൾ അത്രയ്ക്ക് ചെറുത് ആർട്ടീമിയയുടെ ഷെല്ലിൻ്റെ നെറ്റിനേക്കാൾ ആർട്ടീമിയയുടെ നെറ്റ്. അപ്പോൾ അതെന്ന് പറയുമ്പോൾ വളരെ നമുക്കിപ്പോൾ അതിൽ ഹോൾസ് കാണാൻ പറ്റുന്നില്ല. അപ്പോൾ അത്രയ്ക്കും ചെറിയ ഹോൾസാണ് ഇതിൻ്റെ. അപ്പോൾ ഇതിൽ എല്ലാ കൂത്താടികളും, ചെറിയ കൂത്താടി, വലിയ കൂത്താടി എല്ലാം ഇതിൽ നമുക്ക് കിട്ടും. അപ്പോൾ ഇതുകൊണ്ടാണ് നമ്മളിനി എക്സ്ട്രാക്ട് ചെയ്യാനായിട്ട് പോകുന്നത്. ഇതിൽ നമുക്കിപ്പോൾ കൂത്താടികളെ കാണാൻ പറ്റുന്നുണ്ട്. ഈ ഒരു ഇലയുടെ സൈഡിലൊക്കെ ആയിട്ട് കൂത്താടികൾ നിൽക്കുന്നുണ്ട്. അപ്പോൾ ഇതിൽ ചെറിയ കൂത്താടികളും ഉണ്ടാവും, വലിയ കൂത്താടികളും ഉണ്ടാവും. അപ്പോൾ നമുക്കിത് നമ്മുടെ പാത്രത്തിൽ ഒന്ന് എക്സ്ട്രാക്ട് ചെയ്തിട്ട് കാണിച്ചു തരാം. അപ്പോൾ നമ്മൾ ഇതിലെ നമ്മൾ കെട്ടിവെച്ച ഈ ഒരു വാഴയിലയുടെ ഇത്, അപ്പോൾ ഇതിൽ കൂത്താടികൾ നിൽക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഇതൊന്നും കൂടെ നമ്മുടെ വെള്ളത്തിലൊന്ന് നിൽക്കിയിട്ട് നമുക്കിതൊന്ന് മാറ്റി വയ്ക്കാം. കളയേണ്ട ആവശ്യമില്ല, നമുക്കിത് ഇനിയും യൂസ് ചെയ്യാം. ഇത് അഴുകിയിട്ടില്ലെങ്കിൽ, അതായത് ഇതിൽ ഒരു അളിഞ്ഞൊരു ഇത് വരുമല്ലോ, അപ്പോൾ അത് വന്നിട്ടില്ലെങ്കിൽ നമുക്കിത് വീണ്ടും യൂസ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ നമ്മൾ ആ ഒരു ഇലയുടെ ആ ഒരു കെട്ടെടുത്ത് മാറ്റി കഴിഞ്ഞപ്പോൾ ഇതിലിപ്പോൾ കൂത്താടികളെ നല്ലോണം കാണുന്നുണ്ട്. ഒപ്പം അതിലൊരു മൊസ്കിറ്റോയുടെ മുട്ട കാണാൻ പറ്റുന്നുണ്ട്. നമുക്കൊരു കൊതുകിൻ്റെ ഒരു മുട്ട നിങ്ങൾക്ക് കാണിക്കണമെന്ന് വിചാരിച്ചാണ്. അപ്പോൾ അതിനെ കാണാൻ പറ്റുന്നുണ്ട്. അത് നമ്മൾ ഈ ഇല എടുത്തപ്പോൾ അങ്ങനെ പൊടിഞ്ഞു പോയതാണ്, അതാണ് പിന്നീട് കൂത്താടികളായിട്ട് മാറുന്നത്. അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞ മൊസ്കിറ്റോയുടെ എഗ്ഗ്. അപ്പോൾ അതിൽ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട് ഒരുപാട് ചെറിയ 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 കൂത്താടികളെ കാണാൻ പറ്റുന്നുണ്ട്. അവറ്റകളാണ് വലുതായിട്ട് ഇതുപോലെ കൂത്താടികളായിട്ട് ചേഞ്ച് ചെയ്യുക. അപ്പോൾ നമുക്കിതൊന്ന് നമ്മുടെ പാത്രത്തിലോട്ട് വേർതിരിച്ചെടുക്കാം. നല്ല ശുദ്ധമായ ഫിഷിന് ആവശ്യമുള്ള വെള്ളവും ഒപ്പം കൂത്താടികൾ, അവർക്ക് വേണ്ട നല്ല ഹെൽത്തി ആയിട്ടുള്ള ഫുഡും നമുക്ക് വേർതിരിച്ചെടുക്കാം. നമ്മൾ നമ്മുടെ ആർട്ടിമിയയുടെ നെറ്റ് നമ്മൾ ഉപയോഗിച്ചിട്ട് നമ്മുടെ കൂത്താടികളെ ഒന്ന് വേർതിരിച്ചെടുക്കാനായിട്ട് പോവുകയാണ്. കോരുമ്പോൾ മാക്സിമം നമ്മൾ ട്രൈ ചെയ്ത് തന്നെ എടുക്കുക, കാരണം ഇതിലിഷ്ടം പോലെ ഉണ്ടാവും. അപ്പോൾ ഒന്ന് മിസ് ചെയ്ത് തന്നെ എടുക്കുക. ഓക്കെ, നമുക്ക് ഒരു ആവറേജ് കിട്ടിയിട്ടുണ്ട്. ബാക്കി നമുക്ക് അപ്പോൾ നമ്മൾ ബാക്കി നമ്മൾ ഇതിലേക്ക് ഇതിൻ്റെ വെള്ളം നമുക്ക് വേർതിരിച്ചെടുക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് ഒഴിച്ചിട്ട് നമ്മൾ എടുക്കാനായിട്ട് പോവുകയാണ്. ഇതിലൊരുപാട് പൊടിയും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ നമ്മൾ ഈ നെറ്റൊക്കെ യൂസ് ചെയ്യുമ്പോൾ ഈ ഒരു പൊടിയും കാര്യങ്ങളൊക്കെ മാറിക്കിട്ടും. നമുക്ക് ഫിഷിനെ വേറെ രീതിയിലുള്ള പൊടികളും കാര്യങ്ങളൊക്കെ ഒഴിവായിട്ട് നല്ല ശുദ്ധമായ വെള്ളം മാത്രം നമുക്ക് ഫിഷിനെ വാട്ടർ ചേഞ്ച് ചെയ്യുമ്പോൾ ഒഴിച്ചു കൊടുക്കാനായിട്ട് പറ്റും. ഇതിലേതെങ്കിലും കൂത്താടികൾ ഉണ്ടെങ്കിൽ നമ്മൾ ഈ നെറ്റിൽ പെട്ടോളും. ഈ ചെറിയ രീതിയിലുള്ള പൊടിയും കാര്യങ്ങളൊന്നും കുഴപ്പമില്ല, നമുക്കിത് ഇത് ഇങ്ങനെ കാണുന്നുണ്ടെന്നേ ഉള്ളൂ. നമ്മൾ വാഷ് ചെയ്ത് കഴിയുമ്പോൾ ഇതൊക്കെ റിമൂവ് ആയിക്കോളും. അപ്പോൾ നമുക്ക് ഇത്രയും ശുദ്ധമായ വെള്ളം കിട്ടിയിട്ടുണ്ട്. ഇതിൽ വേറെ രീതിയിലുള്ള പൊടികളൊന്നും കാണാൻ പറ്റുന്നില്ല. കണ്ടില്ലേ, നല്ല എക്സ്ട്രാക്ഷൻ ആയിട്ടുണ്ട് വെള്ളം. നമ്മുടെ ഈ ബദാം ഇലയുടെയും വാഴ ഇലയുടെയും എല്ലാ ഗുണങ്ങളും ഈ ഒരു വെള്ളത്തിലുണ്ടാവും. അപ്പോൾ നമുക്ക് വേറെ രീതിയിൽ നമ്മുടെ ഫിഷ് ടാങ്കിലൊക്കെ നമുക്ക് ഇലയൊന്നും ഇട്ട് കൊടുക്കേണ്ട കാര്യമില്ല. നമ്മൾ ജസ്റ്റ് ഇതുപോലെ ഒരു ബക്കറ്റിൽ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഇഷ്ടംപോലെ കൂത്താടികൾ, ഇഷ്ടംപോലെ ഉണ്ട് കൂത്താടികൾ. ഇതിന് ഹോബീസ്റ്റുകൾക്കായാലും വേറെ ഫാം ബേസിൽ ചെയ്യുന്നവർക്കായാലും എല്ലാവർക്കും തന്നെ കൊടുക്കാൻ കഴിയുന്ന അത്രയും കൂത്താടികൾ. ഞാനിതൊന്ന് വാഷ് ചെയ്തിട്ട് വേറൊരു പാത്രത്തിലേക്ക് ആക്കിയിട്ട് കാണിച്ചു തരാം. അപ്പോൾ നമ്മൾ പൈപ്പ് ഒരുപാട് ഇതിൽ തുറക്കാതെ കുറച്ച് സ്ലോ ആക്കി തുറന്നിട്ട് നമുക്കിത് വാഷ് ചെയ്തെടുക്കാം. ഇത് ചളി എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ വെക്കോളും. അപ്പോൾ നമുക്കിത് വാഷ് ചെയ്തെടുത്ത ശേഷമുള്ള വീഡിയോ കാണാം. അപ്പോൾ നമുക്ക് ഇത്രത്തോളം കൂത്താടികൾ കിട്ടിയിട്ടുണ്ട്. ഒരു 100 എണ്ണത്തിനടുത്ത് കൂത്താടികൾ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇത് നമ്മുടെ ഫിഷുകൾക്കൊന്ന് ഫീഡ് ചെയ്ത് കാണിച്ചു തരാം. ഇത് നമ്മുടെ ഗോൾഡൻ പ്ലക്കാഡ് ഫൈറ്ററുടെ കുറച്ച് ഫ്രൈസാണ്. അപ്പോൾ ഇവറ്റകൾക്ക് നമുക്ക് നമ്മുടെ കൂത്താടികൾ കൊടുത്ത് നോക്കാം. നമ്മുടെ ഡ്രോപ്പർ യൂസ് ചെയ്തിട്ടാണ്
എടുക്കുന്നത്. നമുക്കിങ്ങനെ നമ്മുടെ ഈ വെള്ളം ചരിച്ച് അങ്ങോട്ട് ഒഴിച്ചൊക്കെ കൊടുക്കാം, കുഴപ്പമൊന്നുമില്ല. വളരെ ഹെൽത്തി ആയ ഫുഡാണ്, നമ്മുടെ ഫൈറ്റേഴ്സിനായാലും ഗപ്പീസിനായാലും വളരെ ഇഷ്ടമുള്ള ഫുഡുകളാണ് ലൈഫ് ഫുഡുകൾ. അപ്പോൾ അതിൽ കൂത്താടികൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല ഫാറ്റ് കണ്ടൻറ്റും കാര്യങ്ങളൊക്കെ ഉള്ള ഫുഡാണ്, നല്ല പ്രോട്ടീൻ കണ്ടൻറ്റും കാര്യങ്ങളൊക്കെ ഉള്ള ഫുഡ്. അപ്പോൾ അവരുടെ ഗ്രോത്തിനും മറ്റ് കാര്യങ്ങൾക്കൊക്കെ ഹെൽപ്ഫുൾ ആയിരിക്കും നമ്മൾ ഈ കൂത്താടി പോലുള്ള ഫുഡുകളൊക്കെ കൊടുക്കുന്നത്. നമുക്കാണ് നമ്മുടെ ഫിഷുകൾ നല്ല രീതിയിൽ തന്നെ നമ്മുടെ കൂത്താടികളെ കഴിക്കുന്നുണ്ട്. അതിൽ തന്നെ ചെറിയ തരം കൂത്താടികൾ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഇത് നമ്മുടെ ചോക്ലേറ്റ് ഫൈറ്ററാണ്, ഫാൻസി മോഡലിൽ വരുന്ന ഒരു ഫൈറ്ററാണ്. ഞാൻ ഇതിനൊന്ന് കാണിച്ചുതരാം. ഞാനിത് കണ്ടീഷൻ ചെയ്യാനായിട്ട് ഇട്ടതാണ്, ഒരു മെയിലായിട്ട് ഇട്ടിരിക്കുകയാണ്. അപ്പോൾ ഇതിന് നമുക്ക് കുറച്ച് നമ്മുടെ കൂത്താടി കൊടുത്ത് നോക്കാം. ഓവർ ഫീഡായി പോവാതെ ശ്രദ്ധിക്കാം, ഇത്ര മതിയാവും, വളരെ കുറച്ച് മാത്രമേ വേണ്ടി വരുള്ളൂ. അപ്പോൾ ബാക്കി എന്തെങ്കിലും ഉണ്ടെങ്കിൽ, ബാക്കി കൂത്താടികൾ ഉണ്ടെങ്കിൽ അവരത് പിന്നീട് കഴിച്ചോളും. അപ്പോൾ ഇത് നമ്മുടെ ഫാൻസി മോഡല് വേറെ കുറച്ച് ഫ്രൈസ് ആണ്. ഇവറ്റുകൾക്ക് നമുക്ക് നമ്മുടെ കൂത്താടി കൊടുത്ത് നോക്കാം. ഏകദേശം ഒരു ബീറ്റ ഒരു നേരത്തേക്ക് ഒരു മൂന്നാല് കൂത്താടികളൊക്കെ തിന്നു കഴിഞ്ഞാൽ തന്നെ അവരുടെ വയറ് നിറയും. അപ്പം നല്ലപോലെ തന്നെ നമ്മുടെ കൂത്താടി കഴിക്കുന്നുണ്ട്. അപ്പോൾ ഒരു പാത്രത്തിൽ ചെയ്യുന്ന കുറച്ചധികം പാത്രങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ നമ്മൾ ഈ വീഡിയോയിൽ കാണുന്ന രീതിക്ക് കുറച്ചധികമായിട്ട് തന്നെ നമുക്ക് ഈ ഒരു കൂത്താടി കിട്ടും. ചിലപ്പോൾ നിങ്ങൾക്ക് അധികം കൂത്താടിയൊന്നും ആവശ്യം വരില്ല, ഹോബീസ്റ്റുകൾക്കൊക്കെ ആണെങ്കിൽ വളരെ കുറച്ച് ഫിഷുകളൊക്കെ ഉണ്ടാവുള്ളൂ, അപ്പോൾ അവർക്ക് വളരെ കുറച്ച് മാത്രം കൂത്താടിയൊക്കെ ആവശ്യം വരുള്ളൂ. അപ്പോൾ ഇതൊരു നമ്മൾ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ കൂത്താടി കൾച്ചറാണ്, കൊതുകിൻ്റെ ലാർവയാണ് കൂത്താടി. അപ്പോൾ ആ ഒരു ചിന്ത വേണം, റിസ്ക്കുള്ള ഒരു പരിപാടിയാണ് ഇതെങ്ങാനും നമ്മൾ എടുക്കാൻ വൈകിപ്പോയി കഴിഞ്ഞാൽ അത് കൊതുകായി മാറും, അത് നമ്മുടെ പരിസ്ഥിതിക്ക് തന്നെ ദോഷകരമാണ്. അപ്പോൾ ആ ഒരു കാര്യം എല്ലാവരും തന്നെ ശ്രദ്ധിക്കുക, അത് ശ്രദ്ധിച്ചുകൊണ്ട് വേണം ഈ ഒരു കൾച്ചർ ചെയ്യാൻ. ഈ ഒരു കൾച്ചറിൻ്റെ മുഴുവൻ റെസ്പോൺസിബിലിറ്റി നിങ്ങൾ തന്നെ ഏറ്റെടുക്കുക. അപ്പോൾ ഇതെല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക, നമുക്ക് ചിലവൊന്നും തന്നെ വരുന്നില്ല, ഫ്രീ ആയിട്ട് വീട്ടിൽ തന്നെ നമുക്ക് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ, നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, പിന്നെ ഫ്രണ്ട്സിലേക്ക് നമ്മുടെ ഫിഷൊക്കെ വളർത്തുന്ന ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ ഷെയർ ചെയ്ത് കൊടുക്കുക, പിന്നെ ചാനൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പുതിയ പുതിയ വീഡിയോസ് നോട്ടിഫിക്കേഷനായി ലഭിക്കും. അപ്പോൾ നമ്മുടെ ഈ ഒരു വീഡിയോ ആയിട്ട് ബന്ധപ്പെട്ട സംശയങ്ങളോ നിർദ്ദേശങ്ങളോ അഭിപ്രായങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ, ഓക്കെ ബൈ.